നമസ്കാരം. ഗുഡ് ഈവനിങ് തിരുവനന്തപുരം. തങ്കമണി മാർച്ച് 7-ാം തീയതിയാണ് റിലീസാവുന്നത്. ഇതിന്റെ ഡയറക്ടർ രതീഷ് എന്റെ വളരെ ചെറുതിലുള്ള എന്റെ വീടിനടുത്തുള്ള സുഹൃത്താണ്. അപ്പൊ രതീഷിനെ പറ്റി കൂടുതൽ അറിയാവുന്ന ഒരാൾ ഞാനാണ്. രതീഷ് ആദ്യം ചെയ്ത സിനിമ ഉടലാണ്. ഉടല് എടുക്കുന്നതിന് മുമ്പ് ശരിക്കൊരു അസോസിയേറ്റോ അസിസ്റ്റന്റോ ആയി പോലും ഡയറക്ഷൻ മേഖലയിൽ രതീഷ് വർക്ക് ചെയ്തിരുന്നില്ല. പക്ഷെ ഉടൽ കണ്ടാൽ നമുക്ക് ഒരിക്കലും അങ്ങനെ തോന്നില്ല. രതീഷിന്റെ ഈ സിനിമ എന്തുകൊണ്ട് കാണണമെന്ന് ചോദിച്ചാൽ, ഒരു ചെറുപ്പക്കാരൻ സ്വന്തം കഴിവുകൊണ്ട് സ്വന്തം അധ്വാനം കൊണ്ട് വളർന്നു വന്ന് ഈ വലിയ ഇൻഡസ്ട്രിയിൽ ദിലീപേട്ടനെ പോലെയുള്ള ഒരു ജനപ്രിയ നായകനെ വെച്ചൊരു സിനിമ എടുത്തു എന്നുള്ളത് കൊണ്ട് നമ്മൾ തീർച്ചയായും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം. കാരണം രതീഷ് അത്രയേറെ കഷ്ടപ്പാടുകളിൽ, കാരണം എനിക്കൊന്ന് ഉറക്കം പോലെ, ഞങ്ങൾക്ക് കണ്ടപ്പോൾ ചോദിച്ചു ഉറക്കമില്ലല്ലോ, അത്ര ഉറക്കം നഷ്ടപ്പെട്ട് ഇതിനു വേണ്ടി ഓടുകയും അലയുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാം തിയേറ്ററിൽ പോയി കാണില്ലേ. ദിലീപേട്ടനെ എന്തുകൊണ്ടാണ് ജനപ്രിയ നായകൻ എന്ന് വിളിക്കുന്നത് ഞാനിപ്പോ ഇങ്ങോട്ട് ഒരുമിച്ച് ചിന്തിക്കുകയായിരുന്നു. കാരണം പലപ്പോഴും പല താരങ്ങളെയും നമ്മൾ കണ്ടിട്ടുണ്ട്, ആളുകളൊന്ന് കൈ കൊടുക്കാൻ പോകുമ്പോൾ കൈ തട്ടി മാറ്റി പോകുന്ന ആളുകളുടെ ഇടയിൽ ഏറെ വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അത്. എല്ലാവർക്കും ക്ഷയിക്കാറ്റ് കൊടുക്കാൻ വേണ്ടി നിങ്ങളുടെ സമീപത്തേക്ക് എത്തി. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ദിലീപേട്ടനെ ജനപ്രിയ നായകൻ എന്ന് വിളിക്കുന്നത്. എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ആ മനുഷ്യനെ ജനങ്ങൾ നെഞ്ചു കയറ്റുന്ന ഒരു രംഗമാണ് നമ്മളിവിടെ കണ്ടത്. അതുകൊണ്ട് ഈ സിനിമയിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം. ഞാനൊരു പ്രവചനം കൂടി നടത്തുകയാണ്, ഈ സിനിമ വൻ വിജയമായി തീരും. നിങ്ങളെല്ലാം തിയേറ്ററിൽ പോയി ഇത് കാണണം തീർച്ചയായിട്ടും. അതുകൊണ്ട് റാഫിക്ക അവിടെ നിന്ന് പറയരുത് എന്റെ തിരുവനന്തപുരമാണെന്ന്, എനിക്ക് മനസ്സിലായില്ല. കാരണം അദ്ദേഹത്തെ കൊച്ചിക്കാരനായിട്ട് കണ്ടിരുന്നത്. അപ്പൊ തിരുവനന്തപുരത്തുകാരനായ റാഫിക്കയുടെ പടമാണ്. കോട്ടയം രമേശേട്ടനും എല്ലാവരും, സ്മിനു അടക്കമുള്ള എല്ലാവരും ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാം തിയേറ്ററിൽ പോയി കാണില്ലേ. അപ്പൊ നമ്മൾ ഈ സിനിമ ഒരു വൻ വിജയമാക്കി മാറ്റും. ഓക്കെ, താങ്ക് യു.